ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി നാളെ ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. രാഷ്ട്രപതിയുടെ ത്രിദിന സന്ദർശനം പുരോഗമിക്കുകയാണ്. രണ്ട് ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഇന്ന് ദ്വീപിൽ ഒരുക്കിയിട്ടുള്ള വിവിധ ജലകായിക പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുത്തു. നാളെ അഗത്തി വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി കൊച്ചി വഴിയാണ് ന്യൂഡൽഹിയിലേക്ക് തിരിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യുമിയോ കിഷിദയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ദക്ഷിണ മേഖലാ രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ G20 അധ്യക്ഷതയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് ചർച്ചകൾക്ക് ശേഷമുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ജപ്പാൻ പ്രത്യേക നയതന്ത്ര ആഗോള പങ്കാളിത്തം ജനാധിപത്യ മൂല്യങ്ങളിലും അന്താരാഷ്ട്ര നിയമവാഴ്ചയോടുള്ള ബഹുമാനത്തിലും അധിഷ്ഠിതമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സമൃദ്ധിയും സുസ്ഥിരതയും നിലനിർത്തുന്നതിന് ഈ സഹകരണം വഴിയൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഫ്യുമിയോ കിഷിദ ഇന്ന് രാവിലെയാണ് ഡൽഹിയിലെത്തിയത്. ജനാധിപത്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം, അദാനി ഗ്രൂപ്പ് വിഷയം എന്നിവയുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഭവങ്ങളിൽ ചർച്ചയോ തീരുമാനമോ ഉണ്ടാകാത്തതിനാൽ സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു. പ്രതിഷേധം തുടർന്നതോടെ സ്പീക്കർ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. പിന്നീട് സഭ വീണ്ടും ചേർന്നപ്പോൾ സഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്പീക്കർ റൂളിംഗ് പുറപ്പെടുവിച്ചു. എന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. അന്താരാഷ്ട്ര വനദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി വനസംരക്ഷണ ജീവനക്കാരായി നിയമിക്കപ്പെടുന്ന 500 വനാശ്രിത പട്ടികവർഗ വിഭാഗക്കാർക്ക് മുഖ്യമന്ത്രി നിയമന ഉത്തരവ് കൈമാറും. സംസ്ഥാനത്ത് ഇന്നും വെള്ളിയാഴ്ചയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. കേന്ദ്ര സർവകലാശാലകളിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനായുള്ള പൊതുപ്രവേശന പരീക്ഷയുടെ അപേക്ഷാ നടപടികൾ ഇന്ന് രാത്രി ആരംഭിക്കും. പരീക്ഷാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് April 19 വരെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് UGC ചെയർമാൻ മമിതാല ജഗദീഷ് കുമാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമ്പദ് വ്യവസ്ഥ, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയിൽ ഇന്ത്യ അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. G20 യങ് അംബാസിഡർ ഉച്ചകോടി കോയമ്പത്തൂരിലെ ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ആദ്യമായി നൽകുന്ന പരമോന്നത പുരസ്കാരമായ കേരള പുരസ്കാരങ്ങൾ നാളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്യും. വൈകിട്ട് 4 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് 94 ഗ്രാമപഞ്ചായത്തുകളിൽ ജലബജറ്റ് തയ്യാറായി. അടുത്ത മാസം 12 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലബജറ്റിന്റെ പ്രകാശനവും ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3 ഘട്ടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ഇന്ത്യയുടെ G20 അധ്യക്ഷതയോടനുബന്ധിച്ചുള്ള 2 G20 സുസ്ഥിര സാമ്പത്തിക പ്രവർത്തക സമിതി യോഗത്തിന് നാളെ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന യോഗത്തിൽ 90 പ്രതിനിധികൾ പങ്കെടുക്കും. ആഗോള ഓഹരി വിപണികളിലെ തകർച്ചയെ തുടർന്ന് രാജ്യത്തെ ആഭ്യന്തര ഓഹരി വിപണികളിൽ ഇന്ന് 0.5% ഇടിവ്. ബോംബെ ഓഹരി സൂചിക 361 ഇടിഞ്ഞ് 57,629, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 112 ഇടിഞ്ഞ് 16,988 വ്യാപാരം അവസാനിപ്പിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയൻസിനെതിരെ UP വാരിയേഴ്സിന് 3 ജയം. 2 മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം പുരോഗമിക്കുന്നു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന BJP സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ കോൺഗ്രസിനും CPIMനും പരിഭ്രാന്തി എന്തിനെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. 2,000 നോട്ടുകൾ ATMകളിൽ നിറയ്ക്കരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം. മുൻകാല ഉപയോഗം, ഉപഭോക്തൃ ആവശ്യകത, കാലികമായ പ്രവണത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ATMകളിലെ തുകയും നോട്ടുകളുടെ ആവശ്യകതയും ബാങ്കുകൾ സ്വയം വിലയിരുത്തുകയാണ് ചെയ്യുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയായി എൻറോൾ ചെയ്ത പത്മലക്ഷ്മിക്ക് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അഭിനന്ദനം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.